എന്റെ ചാനൽ ഇതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? അപ്പോ നിങ്ങൾ ഈ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലേ വീഡിയോയുടെ താഴെ, അതൊന്ന് പ്രസ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബെല്ലിന്റെ സിമ്പിളും കൂടെ കാണാം, റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, അതും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിൽ കാണാൻ പറ്റും. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യില്ലേ? അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ വെച്ചിട്ട് ചട്ടിപ്പത്തിരിയാണ്. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ടീസ്പൂണിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്, ടേബിൾ സ്പൂൺ അല്ല, ഒരുള്ള ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, എന്ത് ചെയ്യാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഞാൻ ഒരു അര കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്, അതിനിതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനൊരു 10 മിനിറ്റ് അടച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പൊ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ചെമ്മീൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പൊ ഞാനിത് നമ്മുടെ ചെമ്മീനൊക്കെ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വേണ്ടത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം ഇട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടെ വേവിച്ചെടുക്കാം. അപ്പൊ എന്താ, ഞാൻ ഈ ചെമ്മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ചെമ്മീൻ ദാ രണ്ട് ഭാഗം കുപ്പായി വന്നിട്ടുണ്ട്. ഇതിനെ പാത്രത്തിനെടുത്ത് മാറ്റാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കണിയാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം എൻ്റെ കുറച്ച് ഗോതമ്പ് ദോശ ഇട്ടെടുക്കുകയാണ് ഞാൻ. നിങ്ങളിപ്പോ ചട്ടിപ്പത്തിരിക്ക് വേണ്ടി ഗോതമ്പ് ദോശ ഇതില്ലേ, അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഗോതമ്പ് ദോശ ഇപ്പോ ചുടുമ്പോൾ അതിന്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് പാത്രത്തിലാണോ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാൻ പോണത് ആ പാത്രത്തിന്റെ അതേ വട്ടത്തിലായിരിക്കണം ഏകദേശം 2 ദോശ നിങ്ങൾ ചുട്ടെടുക്കുന്നത്. ബാക്കി ദോശകളൊക്കെ ഒന്നും കുഴപ്പമില്ല. ഏറ്റവും മേലെയും താഴെയും വെക്കുന്ന ലെയർ, ഏറ്റവും മേലെയും താഴെ നമ്മൾ വെക്കുന്നത് എന്തായിരിക്കണം, എപ്പോഴും ഏകദേശം ആ പാത്രത്തിന്റെ സൈസ് ആയിരിക്കണം. അപ്പൊ നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ട് നിൽക്കുള്ളൂ. ഓക്കെ, മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെമ്മീൻ ഒന്നും പൊരിച്ചെടുത്തില്ലേ, അതേ പാൻ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൈകൊണ്ട് പൊരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉള്ളിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒരു വലിയ സവാള തന്നെ മുറിച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഉള്ളിയൊക്കെ ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പൊ ഇതിന്റെ പച്ചമണമൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നല്ലോണം മുളക് കിട്ടു കൊടുത്തിട്ടില്ലേ, അത്യാവശ്യം നല്ല എരിവുണ്ട് അതിന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു കളറിന് വേണ്ടി മാത്രം 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് പെരുംജീരകത്തിന്റെ പൊടി, ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറാതെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ഇടുക. ഇനി ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ ഒന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോ പകുതി പൊടിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഭാഗം ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് മുറിച്ചും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ ഒന്നായിട്ട് പൊടിച്ചെടുത്താലും മതി. ഇനി അത് ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിന്റെ ഉപ്പും കൂടി ഒന്ന് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക.
ഇനി ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചട്ടിപ്പതിരി സെറ്റ് ചെയ്യാന്നുള്ളത്. അടുത്തതായിട്ട് ഒരു 4 മുട്ട പൊട്ടിച്ചെടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക, അതെടുത്ത് വെക്കുക. അതിനുശേഷം ഞാൻ പാൻ എടുത്തിട്ടുണ്ട്. പാൻ നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയ സെയിം പാനിൽ നിന്ന്, അധികം ഹൈറ്റ് ഒന്നുമില്ല. അപ്പൊ ആ പാനിലേക്കാണ് നമ്മൾ ഇനി ഇത് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഇല്ലേ, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദോശ എടുക്കുക. നമ്മൾ വലിയ ദോശ എടുത്തിട്ടില്ലേ, ഈ ദോശ എടുത്തിട്ട് ജസ്റ്റ് ഇതിലൊന്ന് മുക്കുക, പൊട്ടി പോരുത് കേട്ടോ. എന്നിട്ട് ഒന്ന് മുക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ആവണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, എടുത്തു വെച്ചിരിക്കുന്ന പാത്രമില്ലേ അതിലേക്ക് ഇതിനെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മസാല ഇല്ലേ, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല, ആ മസാല ഇതിലേക്ക് വെച്ചു കൊടുക്കുക. ഇതിന്റെ എല്ലാ ഭാഗത്തേക്കും മസാല വെക്കണം. എന്നിട്ട് അടുത്ത ദോശ വീണ്ടും നമ്മുടെ എഗ്ഗിന്റെ മിക്സിൽ മുക്കുക, ഇതിലേക്ക് വെച്ചു കൊടുക്കുക. നമ്മൾ അടുത്ത വലിയ ദോശ എടുക്കുക. നമ്മൾ ലാസ്റ്റ് ലെയർ ആണ് വെക്കാൻ പോണത്. അടുത്ത വലിയ ദോശ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, മുട്ടയിൽ മുക്കുക, ഇതേപോലെ തന്നെ ഇതിലേക്ക് വെച്ചു കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനത് ചെറിയ രീതിയിലാണ് കാണിക്കുന്നത്, കുറേ നേരമൊക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ അത് ചെറുതായിട്ട് നമുക്ക് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒരു 5-10 ദോശയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു 4 ദോശ വെച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. കുറച്ച് മസാല ഞാൻ എടുത്തിട്ടുള്ളൂ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് എല്ലായിടത്തേക്കും ഇത് കറക്റ്റായിട്ടൊന്ന് മിക്സ് ആവും. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. മുട്ട ഒഴിച്ചു കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും ആവാത്തതുണ്ടെങ്കിൽ നല്ലോണം കറക്റ്റായിട്ട് ഒരേ ലെവലിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോണത്, ഒരു ദോശച്ചട്ടി വെച്ചിട്ടുണ്ട്, നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഈ ദോശച്ചട്ടി നല്ലോണം ഒന്ന് ചൂടാക്കാം. അപ്പൊ ഇത് നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് ഇതെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് വെച്ചിരുന്ന ചട്ടി ഇതിന്റെ മേലേക്ക് വെച്ചു കൊടുക്കുക. ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം, ഇതിനെ മൂടി വെക്കാം, മൂടി വെക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിനൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇത് കുക്കായി കഴിയുമ്പോൾ എത്ര ടൈം എടുത്തു എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ ഒരു ഭാഗം കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് അടുത്ത ഭാഗം കൂടെ കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് അത് ഞാൻ പ്ലേറ്റിലേക്ക്, പ്ലേറ്റിന്റെ ബാക്ക് സൈഡിലേക്ക് കമത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അപ്പൊ നമുക്ക് ഈ സൈഡ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ വേറൊരു പ്ലേറ്റിലേക്ക് കമത്തുക. അപ്പൊ തിരിച്ചെന്താവും, അതിന്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് കിട്ടും. ആ ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് തിരിച്ച് നമ്മുടെ കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഫ്രണ്ട് ഭാഗം കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ വേറൊരു പാത്രം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് കമഴ്ത്തുക, എന്നിട്ട് ആ പാത്രം കുക്ക് ചെയ്യാൻ വെക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനെ. ഇപ്പൊ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചപ്പാത്തി ചുടേണ്ട ഒരു മെനക്കേടും ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗോതമ്പ് ദോശ വെച്ചിട്ട് നമുക്ക് ചട്ടിപ്പത്തിരി ചുട്ടെടുക്കാൻ പറ്റും. അപ്പൊ ഈസി ചെയ്ത് ഉണ്ടാക്കാൻ ഞാൻ ഇതൊരു 4 ദോശ വെച്ചിട്ട് ഉണ്ടാക്കി. നിങ്ങൾക്ക് ഇതിന്റെ ദോശയുടെ എണ്ണം കൂട്ടിയിട്ട് ഉണ്ടാക്കാം. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് മുറിച്ചു കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി എനിക്ക് അഭിപ്രായം പറഞ്ഞു തരണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനി ഞാൻ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.